നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ദുരന്ത ഭൂമിയിൽ ഇരുണ്ട കാഴ്ചകൾ. ദുരന്തം കശക്കിയെറിഞ്ഞ നേപ്പാളിൽ 4,300 കടന്ന് മരണസംഖ്യ. തുടർ ചലനങ്ങളുടെ നിലയ്ക്കാത്ത ഭീതിയിൽ 10,000. രക്ഷയുടെ വാതിൽ കാത്ത് കഴിയുന്ന മലയാളികൾ 300. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു. ദൗത്യം പൂർത്തിയാകാൻ ഇനിയും 5 ദിവസം. മരണസംഖ്യ 5,000 കടക്കുമെന്ന് നേപ്പാൾ സർക്കാർ. മഴയും മഞ്ഞിടിച്ചിലും ഭയന്ന് കാഠ്മണ്ഡു. അഭയാർത്ഥി ക്യാമ്പുകളിൽ ദുരിതം മാത്രമെന്ന് റിപ്പോർട്ട്. പകർച്ചവ്യാധി ഭീഷണിയിൽ 10,000,000 കുഞ്ഞുങ്ങൾ. കുടിവെള്ളത്തിന് പോലും കൈനീട്ടി നേപ്പാൾ. ഉത്തരേന്ത്യയിൽ ഇതുവരെ മരണസംഖ്യ 72. ബീഹാറിലും ബംഗാളിലും ഇന്നലെ തുടർ ചലനങ്ങൾ. ഭീതിയുടെ നഗരങ്ങളിൽ ജലം തുറസായ സ്ഥലങ്ങളിലേക്ക്. ഇന്ന് മടങ്ങിയെത്തിയത് 12 മലയാളികൾ. ലൈറ്റ് മെട്രോയിൽ വിവാദം ഹെവി. ലൈറ്റ് മെട്രോ പദ്ധതിയിൽ വിവാദം മുറുകുന്നു. തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഇ ശ്രീധരനുമായി അടിയന്തര കൂടിക്കാഴ്ച. തർക്ക വിഷയങ്ങളിൽ തീരുമാനം നാളെ. ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ രാത്രി ഉന്നതാധികാര യോഗം. ശ്രീധരനെ പുകച്ച് പുറത്താക്കാൻ ധനവകുപ്പിന്റെ ഗൂഢശ്രമം പുറത്ത്. DMRC പഠന റിപ്പോർട്ട് വികലമെന്ന് ആക്ഷേപം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യന്റെ പ്രതികരണം. ശ്രീധരനിൽ പൂർണ്ണ വിശ്വാസമെന്ന്. തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോയ്ക്ക് പകരം ഫുൾ മെട്രോ പരിഗണിക്കാൻ മരാമത്ത് വകുപ്പിന് ധനവകുപ്പിന്റെ നിർദ്ദേശം. പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ വേണമെന്നും ആവശ്യം. വിവാദങ്ങളിൽ നീരസവുമായി ഇ ശ്രീധരൻ. എതിർപ്പുകളുടെ സാഹചര്യത്തിൽ ശ്രീധരൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. ഉന്നതാധികാര സമിതി യോഗം പ്രക്ഷുബ്ധമാകും. മരണദൂതുമായി വീണ്ടും ISIS. IS മേധാവി അൽ ബാഗ്ദാദിയുടെ മരണവാർത്ത പുറത്തായതിനു പിന്നാലെ ലിബിയയിൽ നിന്ന് വീണ്ടും ISIS ഭീകരതയുടെ റിപ്പോർട്ട്. ഭീകരർ കഴുത്തറുത്ത് കൊന്നത് 5 മാധ്യമപ്രവർത്തകരെ. കൊല്ലപ്പെട്ടവരിൽ 4 ലിബിയക്കാരും ഈജിപ്ഷ്യൻ പൌരനും. ശിരസറുത്തുമാറ്റിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബംഗാസിക്ക് സമീപം വനമേഖലയിൽ. ബന്ദികളെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ മരണവാർത്ത ഇന്നലെ പുറത്തുവിട്ടത് റേഡിയോ ഇറാൻ. സിറിയൻ അതിർത്തിയിൽ US വ്യോമാക്രമണത്തിൽ ബാഗ്ദാദിക്ക് പരിക്കേറ്റിരുന്നതായി ഗാർഡിയൻ ദിനപത്രം. വിജിലൻസും വിഴുപ്പലക്കും. മന്ത്രി KM മാണിക്കെതിരായ ബാർ കോഴ അന്വേഷണത്തിൽ വിജിലൻസ് റിപ്പോർട്ട് 5 ആദ്യവാരം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ മാണിക്കെതിരെ തെളിവില്ലെന്ന് സൂചന. തെളിവുകളില്ലെങ്കിൽ വിജിലൻസ് സമർപ്പിക്കുക, കേസ് അവസാനിപ്പിക്കാനുള്ള അപേക്ഷ. മറിച്ചായാൽ മാണിക്കെതിരെ കുറ്റപത്രം. അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നീരസവുമായി മാണിയുമായി അടുത്ത വൃത്തങ്ങൾ. വിജിലൻസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന് കാത്ത് രാഷ്ട്രീയ ലോകം. ബിജു രമേശ് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ലോകായുക്തയിൽ. ബിജുവിന്റെ മൊഴി മന്ത്രിമാരായ K ബാബുവിനും VS ശിവകുമാറിനും എതിരെ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.